ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ജനസഭയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകനുമായ എ സജീവേട്ടനാണ്. എന്താണ് പറയാനുള്ളത്? നമ്മുടെ കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, ഒരാഴ്ച കഴിയുകയാണ്. എന്താണ് നമുക്ക് പറയാനുള്ളത് കോഴിക്കോട്ടെ സാധ്യതകളെക്കുറിച്ച്? എങ്ങനെയാണ് കോഴിക്കോട് നമുക്ക് മണ്ഡലത്തിന്റെ സ്ഥിതിയെ നോക്കിയാൽ അത് രണ്ടു മുന്നണികളെയും ഒരേപോലെ പിന്തുണച്ചുള്ള മണ്ഡലം, മറ്റു പല മണ്ഡലങ്ങളെയും പോലെ ഇപ്പോൾ LDFന്റെ മണ്ഡലമെന്നോ UDFന്റെ മണ്ഡലമെന്നോ പറയാൻ പറ്റുന്ന ഒന്നല്ല കോഴിക്കോട്. ഒരേ സ്ഥാനാർത്ഥിയെ തന്നെ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. MP വീരേന്ദ്രകുമാർ, KM മുരളീധരൻ ഉൾപ്പെടെ ജയിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീരേന്ദ്രകുമാർ തോൽപ്പിച്ച ആ സമയത്ത് രാഷ്ട്രീയത്തിൽ വലിയ നേതാവൊന്നും അല്ലാത്ത ഭീഷണി കരുതി. അപ്പൊ അങ്ങനെയുള്ള സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ പുതിയ കോഴിക്കോട്ടിലെ 2019-ലും 2014-ലും ഒക്കെ ഉള്ള അതേ മണ്ഡലം തന്നെയാണ്. ആ സമയത്തൊക്കെ 2014 ബേപ്പൂര് കൂടി, പണ്ട് ബേപ്പൂര് മഞ്ചേരിയുടെ ഭാഗമായിരുന്നു, ബേപ്പൂര് മാറി. സ്വാഭാവികമായിട്ട് അത് LDFന് കുറച്ചുകൂടി ശക്തി കൊടുക്കുന്ന ആ ഒരു, എന്നാൽ പോലും ഏതാണ്ട് തുല്യത. കാരണം LDFന് ശക്തി കിട്ടുന്ന സമയത്ത് പോലും രാഘവൻ 3 തവണ ജയിച്ച സ്ഥലമാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. MK രാഘവൻ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ കോൺഗ്രസിനകത്ത്, UDFനകത്ത് എന്നല്ല, കോൺഗ്രസിനകത്ത് പല നേതാക്കന്മാരും രാഘവനെ രഹസ്യമായിട്ട് വിശേഷിപ്പിച്ചിരുന്ന വരത്തെന്നുള്ളതായിരുന്നു. അപ്പോ രാഘവൻ അന്ന് വ്യക്തിപ്രഭാവം ഒന്നുമില്ല, പയ്യന്നൂരിൽ നിന്ന് വന്ന ഒരു കണ്ണൂർക്കാരെന്നുള്ള നിലയ്ക്ക് മാത്രമാണ് രാഘവൻ. ഇവിടെ എന്താ സ്ഥാനാർത്ഥികൾ കിട്ടില്ല, ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി വേണം എന്നുണ്ട്. പക്ഷെ രാഘവന്റെ ആ ഒരു ആളുകളോടുള്ള പെരുമാറ്റവും മറ്റും വെച്ചുകൊണ്ടാണ് നേരത്തെ P ശങ്കരൻ ജയിച്ചത് പോലെ. P ശങ്കരൻ എങ്ങനെയായിരുന്നു? കാരണം വീരേന്ദ്രകുമാർ വലിയൊരു മഹാമേരു പോലെ നിൽക്കുമ്പോൾ P ശങ്കരൻ ജനങ്ങൾക്ക് ഇടയിലേക്ക് തന്നെ ഇറങ്ങി ചെന്നിട്ട് വോട്ട് നേടി. അതേപോലെയാണ് അന്ന് കരവൻ ആദ്യത്തെ. പിന്നീട് അദ്ദേഹം കോഴിക്കോട്ടുകാരനായി, കോഴിക്കോട്ടെ രാഘവേട്ടൻ എന്ന് പറയുന്ന ആളായിട്ട് മാറി. സ്വാഭാവികം ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന സാധ്യതയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. എന്നാലും ഇപ്പൊ 2014 ആണെങ്കിൽ 14,000 2019 ആണെങ്കിൽ 85,000 ഭൂരിപക്ഷം. 2019 ഭൂരിപക്ഷം സാധാരണ അത് രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം ഒന്നല്ല, അതിന്റെ ഒരു തെളിച്ചത്തിലാണ് എല്ലാ മണ്ഡലങ്ങളിലും സംഭവിച്ചത്. പക്ഷെ അത് മറ്റു പല മണ്ഡലങ്ങളിലും 100,000+ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അറിയാം 300,000+ വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി കിട്ടിയത്. കണ്ണൂരിൽ ഇതിനേക്കാൾ 146,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ സുധാകരൻ കിട്ടിയിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും അത്ര 100,000 കടന്നില്ല. എന്നാൽ പോലും അത് വെച്ചുകൊണ്ട് പൊതുവെ അദ്ദേഹം കുറെ വോട്ട് വ്യക്തിപ്രഭാവത്തിലൂടെ നേടി. 4-ാം തവണത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തവണ അങ്ങനെ ആവണമെന്നില്ല. അതിന് കാര്യം സ്ഥാനാർത്ഥി, നമ്മൾ പല മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് ഞാൻ കണക്കാക്കുന്നത് വളരെ ബോധപൂർവം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇളവനം കരീബിനെ സ്ഥാനാർത്ഥിയാക്കി? പല LDFന്റെ പ്രവർത്തകരും എന്നോട് ചോദിച്ചു, പ്രദീപ് കുമാർ നിർത്തിയത് പോരായിരുന്നു? പ്രദീപ് കുമാർ അല്ലേ കുറെ ലക്ഷ്യങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ കണക്കാക്കുന്നത് അവർ ലക്ഷ്യം സംഭവിക്കണമെന്നില്ല. അത് സ്വാഭാവികമായിട്ടും സാമുദായികമായ വോട്ടിന്റെ നേട്ടമാണ്. പ്രദീപ് കുമാറിന് കിട്ടുന്ന വോട്ട് സാധാരണ ഗതി LDF വോട്ട്, പിന്നെ നിഷ്പക്ഷം വോട്ട്, പ്രദീപിന്റെ വ്യക്തി ബന്ധമുള്ള വോട്ട്. പക്ഷെ അതല്ലാത്ത രൂപത്തിൽ ഇപ്പം AP വിഭാഗം സ്വാഭാവികമായിട്ട് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് LDFനെ കണക്കാക്കും. ഇവിടേക്ക് അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ തന്നെ മുഴുവൻ ആളുകളും AP അബൂബക്കർ മുസ്ലിം പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളാണ് മുഴുവൻ AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കോഴിക്കോട്ട് ആ ഒരു ലക്ഷ്യം കൂടി വെച്ചിട്ട് അതിനേക്കാളൊക്കെ അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള EK വിഭാഗത്തെ ഏതാണ്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിയതിന്റെ പ്രത്യേകത 2021 LDF അനുഭവിച്ചതാണ്. 2019 ഗംഭീരമായിട്ട് മുസ്ലിം വോട്ടുകൾ മുഴുവൻ രാഹുൽ ഗാന്ധിക്കും UDFന് അനുകൂലമായിട്ട് മാറിയെങ്കിൽ തിരിച്ച് ഇപ്പുറത്തേക്ക് 2021 അത്ഭുതകരമായ രൂപത്തിൽ ഒരു തരത്തിലും പിന്നെ പോസിറ്റീവ് വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ല എന്ന് പല ആളുകളും നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായില്ല. ഭരണവിരുദ്ധ വികാരം ധാരാളമുണ്ട്. സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കൊക്കെ എതിരെ ആരോപണങ്ങൾ ഉള്ള സമയത്താണ് 8 സീറ്റ് കൂടുതൽ നേടിയിട്ട് അവിടെ സെഞ്ചുറിക്ക് ഒന്ന് പറഞ്ഞു. അങ്ങനെ LDF വരുന്നു.
ശരിക്കും സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെ പറയുന്നത്. അതെ, അപ്പൊ അതിൽ അതിലുണ്ടായിരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് സി പി ഐ നടത്തിയെന്ന് പറഞ്ഞാൽ എല്ലാ അവര് നടത്തി തന്നെയാണ് സഹോദരനെ. പക്ഷെ ഈ സുനി വിഭാഗത്തിൽ ഇ കെ വിഭാഗത്തിന്റെ പിന്തുണ കുറെ ലഭിച്ചു, പരസ്യമായിട്ട് അവർ പറഞ്ഞു. ഞാനിപ്പോഴും ആ സമയം ഓർക്കുന്ന പ്രഖ്യാപനം ഓർക്കുന്നുണ്ട്. ഞാൻ അവരായിട്ട് വളരെയധികം ബന്ധമുള്ള സമയമാണ്, അവരുടെ പത്രത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന സമയമാണ്. ഞാൻ മുഖ്യമന്ത്രി എന്ന എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും എത്തിയിട്ട് ആളുകളായിട്ട് ബന്ധപ്പെടുന്നു. സാംസ്കാരിക, സാമൂഹ്യ, മതപരമായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച് എനിക്കൊരു എന്നെ വിളിച്ചിരുന്നു. സാംസ്കാരിക രംഗത്തുള്ള ആൾ നിലനിൽക്കായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കുന്ന ഒരാൾ നിലനിൽക്കായിരിക്കും. ഞാനിപ്പോ അപ്പോൾ തന്നെ ഇതിൽ പങ്കെടുക്കും, ഞാൻ അവരോട് പറയുകയും ചെയ്തു ഞാനിൽ പോകുന്നുണ്ട്, അത് എന്റെ വ്യക്തിപരമായ തീരുമാനമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവർ സംഭവിച്ചു. ഞാൻ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴുണ്ട് അവിടുന്ന് ഉമർ ഫൈസി മുക്കും ആ പരിപാടിയിൽ വരും. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തു, പുറത്തെത്തിയിട്ട് മീഡിയയുടെ മുമ്പ് അനുകൂലമായിട്ട് പറയുകയും ചെയ്തു. പരസ്യമായി പറഞ്ഞു ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ഈ മുഖ്യമന്ത്രി എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തന്നതാണ്. അതിന്റെ റിസൾട്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത്തവണ ഞാൻ പറയുന്ന അതാണ്, ഇതേ ഉമർഫൈസി മുക്കം പരസ്യമായി പറഞ്ഞു ലീഗുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. അന്ന് അദ്ദേഹം അങ്ങനെയും പറയുന്നു ലീഗുമായിട്ട് പ്രശ്നമുണ്ട് എന്ന് പറയും. ലീഗുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, അത് പരിഹരിക്കപ്പെടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇ കെ വിഭാഗവും അതായത് സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമുണ്ട്. നമുക്കറിയാവുന്ന കുറേ കാര്യം, സി എ സിയുടെ കാര്യത്തിലാണെങ്കിലും ഖാസി ഫൗണ്ടേഷന്റെ കാര്യത്തിലാണെങ്കിലും ഈ വഖഫ് ബോർഡ് നിയമനത്തിന്റെ കാര്യത്തിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അതേസമയം തന്നെക്കളൊക്കെ അപ്പുറത്ത് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഈ സമസ്തയിൽ വ്യത്യസ്ത നിലപാടുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയ അത് അവരെല്ലാവരും ലീഗുകാരല്ല, ലീഗാണ് കൂടുതലുള്ളതെങ്കിൽ പോലും സി പി എമ്മിനെ സി പി ഐ ജനതാദളിനെ ഒക്കെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പിന്നെ ഇടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും സമസ്ത എന്ന നിന്നത് അതിൽ പുലർപ്പുള്ളതായിട്ടോ ഭിന്നാഭിപ്രായമുള്ളതായിട്ടോ ഒരിക്കൽ പോലും പറയും. രാഷ്ട്രീയ നിലപാട് സമസ്ത പറയാറില്ല. പക്ഷെ ഇത്തവണ ഉമർ ഫൈസി പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ബഹാവുദ്ദീൻ നബി പുരിയാട് എന്ന് തോന്നുന്നു ഉമർ ഫൈസിയെ പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞുകൊണ്ട് അതെ. ആ ഇത് ഇത് സമസ്തയിൽ ലിഫ്റ്റ് ഉണ്ട്. അപ്പൊ സമസ്തയിൽ ഒരു വിഭാഗം സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നുള്ള സംശയം, പക്ഷെ മറുവിഭാഗത്തിന്റെ ഇത് വലിയ പ്രകോപനം ഉണ്ടാക്കിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായിട്ട് നടന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സമസ്തക്കെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ. പൊന്നാനിയിലും മലപ്പുറത്തും ഉൾപ്പെടെ സമസ്ത ലീഗിനെ യു ഡി എഫിനെ ചതിച്ചു എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. നമ്മള് കോഴിക്കോട് മണ്ഡലത്തിലേക്ക് അടിയൊഴുക്കുകൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാനത് അതാ പറഞ്ഞു വന്ന കാര്യം, ഇ കെ വോട്ടുകളിൽ നല്ല ശതമാനം ഇദ്ദേഹത്തിന് കിട്ടാനുള്ള കരീമിന് കിട്ടാനുള്ള സാധ്യത. എൽ ഡി എഫ് വോട്ട് എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിനും വ്യക്തിബന്ധം ഉള്ള എ പി വോട്ടുകൾ മുഴുവനായിട്ടും ഉറപ്പാണ്. കാരണം അവരുടെ അവർ പ്രഖ്യാപിച്ചനുസരിച്ചിട്ട് അസ്ഗരി തന്നെ പറഞ്ഞ് ഞങ്ങൾ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിയമ ഈ പുറത്ത് മണ്ഡലത്തിൽ നടത്തിയ വികസനമല്ല പറയാറുണ്ട്. കൃത്യമായിട്ട് ഞാനന്ന് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഡീ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടന്ന് നിരീക്ഷണങ്ങൾ പറഞ്ഞു, നമ്മൾ മണ്ഡലത്തിൽ നടത്തിയ വികസനമല്ല പരിഗണിക്കേണ്ടത്, പാർലമെന്റിന്റെ അകത്ത് നിർണായകമായ ഘട്ടത്തിൽ എന്തെല്ലാം പറഞ്ഞു എം പി അതിലുണ്ട്. കാരണം മണ്ഡലത്തിനിടയിൽ നല്ല വികസനം നടത്തിയതിനെ കുറിച്ചാണ് രാഘവൻ പറയുന്നത്. പാർലമെന്റിനകത്ത് ശക്തമായ രൂപത്തിൽ സി എ യുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ശക്തമായ രൂപത്തിൽ പ്രതികരിച്ച ഒരാളാണ് കരീം. രണ്ടു തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ് കരീം. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ആ മെസ്സേജിൽ അതുണ്ട്. ഏതാണ്ട് അതിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ ഞാനും രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുണ്ടായിരുന്നു. രണ്ട് വിഭാഗത്തിന്റെ ഇ കെ വിഭാഗത്തിന്റെ എ പി വിഭാഗത്തിന്റെ ആളുകൾ അതില് പങ്കെടുത്ത മുസ്തഫ മുണ്ടുവാർ പറഞ്ഞത് ശരിയെ, ഞങ്ങൾ ഈ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ. സമുദായത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തെ ബാധിക്കുന്ന മതേതരത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നോക്കേണ്ടതുണ്ടല്ലോ, അത് പരിഗണിക്കപ്പെടും.
അത്രേ പറഞ്ഞുള്ളൂ. അത് തന്നെ ഒരു മെസ്സേജാണ്. അപ്പൊ സമസ്ത വോട്ടുകൾ മുഴുവനായിട്ടും അറിയില്ലെങ്കിലും 2021 സംഭവിച്ച പോലെ ഈ ഒരു ഒരു ഷിഫ്റ്റ് ഉണ്ട്, അതിലെ സംശയമില്ല. ആ ഷിഫ്റ്റ് എത്രമാത്രം ഉണ്ടാകും, അതിനെ മറികടക്കാൻ വേറെ എന്തെങ്കിലും തന്ത്രങ്ങൾ UDF നടത്തിയിട്ടുണ്ടോ, അതാണ് അങ്ങനെ ഒരു സാധ്യത കൂടി നമുക്ക് കാണേണ്ടത്. അങ്ങനെ പറയപ്പെടുന്ന ഒരു അവസ്ഥയുള്ളൂ. അപ്പൊ അത് നമുക്കറിയില്ല. BJP വോട്ടുകൾ UDF നേടിയെടുക്കുന്നു, LDFന്റെ ആരോപണം അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ അത് അതിന്റെ സാധ്യത പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ കരിയം ജയിക്കാനുള്ള സാധ്യത തള്ളികളയാണ്. 100% പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിന് സാധ്യത. കാരണം സ്ഥാനാർത്ഥികളാണ്. പണ്ടുണ്ടായിരുന്നു, പണ്ട് കൃത്യം അത് പല നേതാക്കന്മാരും പിന്നിൽ തുറന്ന് സംഭവിച്ചാണ്. ഇപ്പോഴതില്ല. ഇപ്പൊ BJP വോട്ട് മറിച്ചാൽ അത് ആ സംസ്ഥാന നേതാക്കിന് ഏതായാലും വലിയ തിരിച്ചടിയാണ്. കാരണം കേന്ദ്രം നരേന്ദ്രമോദി നേരിട്ട് നോക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ്. ഇവിടെ നിന്ന് ഒന്നെങ്കിലും അദ്ദേഹം കൊടുക്കുന്നുണ്ട്, രണ്ടക്കത്തേക്കിനൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഒന്നെങ്കിലും അത് തൃശ്ശൂരോ തിരുവനന്തപുരം കഴിഞ്ഞ തവണ നരേന്ദ്രമോദി അത്ര ശ്രദ്ധിക്കാതെ നിന്നിട്ട് പോലും 2nd സ്ഥാനത്ത് നിന്ന മണ്ഡലം 3rd സ്ഥാനത്തേക്ക് LDF ഒന്ന്. സത്യത്തിൽ അവിടെ BJP ജയിക്കുമായിരുന്നതാണ്. നിയമത്ത് സംഭവിച്ചു ക്രോസ് വോട്ടിംഗ് നടന്നു. അത് അത് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. കാരണം ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു ഭയമുണ്ട്. ആ ഭയം സ്വാഭാവികമായിട്ടും ഇന്ന ആൾ ജയിക്കാൻ സാധ്യതയുണ്ട്, നിയമത്ത് കൈക്കൊള്ളിയതാണ്. അപ്പോൾ ഇത് ഇവിടെയും അങ്ങനെ സംഭവിച്ചേക്കും എന്നുണ്ടെങ്കിൽ ആരും പറയാതെ വോട്ട് ചെയ്യും. പണ്ടത്തെ പോലെ ഈ കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകരുടെ വോട്ടുകളാണ് മറിക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. അവരൊക്കെ സുന്ദരമായിട്ട് വോട്ട് ചെയ്യും. ഇത് പേടിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിയാറുണ്ട്. ഞാൻ കോഴിക്കോട്ട് ബോധപൂർവമുള്ള ഈ കെയുടെയും APയുടെയും ഒക്കെ നിലപാടുകൾ വെച്ചുകൊണ്ട് പറയാം. അതല്ലാത്ത രൂപത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ഇപ്പോൾ കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം BJP പേടി അധികമുണ്ട്. കാരണം BJP സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്, അവർ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. പക്ഷെ ജയിക്കാനുള്ള സാധ്യത നമ്മൾ വെറുതെ ആലങ്കാരികമായിട്ട് അവിടെയും കൊണ്ട് പറയുകയല്ല, ജയിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബലാബലത്തിൽ നിൽക്കുന്ന 2 മുന്നണികളാണ് ഉണ്ടാവുക. മറിച്ച് മറ്റു പല മണ്ഡലങ്ങളും അങ്ങനെയല്ല. നമ്മളിപ്പോ പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രചരണം 1.5 മാസത്തിലധികം പ്രചരണം ഒക്കെ നടന്നൊരു മണ്ഡലമാണ്. പോളിംഗ് കുറഞ്ഞത് ഏതെങ്കിലും മുന്നണിയെ സ്വാധീനിക്കും അല്ലെങ്കിൽ ബലത്തെ സ്വാധീനിക്കും അങ്ങനെ തോന്നുന്നു. ഇല്ല, അങ്ങനെയല്ല. കാരണം ഇത് പോളിംഗ് കുറയുന്നതിലുള്ള പ്രധാനപ്പെട്ട കാര്യം ചൂട് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് നിന്നാൽ പുറത്ത് നിന്ന് അതിനകത്തല്ല ജനം മടുത്തിട്ട് പിന്മാറുക. അങ്ങനെ പിന്മാറി എത്രയോ ആളുകളുണ്ട് പല സ്ഥലങ്ങളിൽ. ഈ മെഷീൻ്റെ ഒരു പ്രശ്നമുണ്ട്. വോട്ട് ചെയ്യാൻ ഒരു വോട്ട് കഴിഞ്ഞ് അടുത്ത് ബീച്ച് ശബ്ദം വരുന്ന ഒന്നിനാൾ അടുത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാലതാമസമൊന്നും കുറേ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഇതുകൊണ്ട് പല കുറേ നേരം നിന്നിട്ട് മടുത്തിട്ടാണ് പോയത്. സ്ത്രീകളൊക്കെ ജോലിയില്ലാതെ നീണ്ടു പോയിട്ട് പോലും നമ്മൾ നോക്കേണ്ടത് വാശിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നും ബാധകരല്ല. കുറഞ്ഞ ഈ ചൂടും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വടകരയിലാണ് ആദ്യം മുതലേ തന്നെ വളരെ പിറകിലായിരുന്നു വടകര. കോഴിക്കോടിനെയും കണ്ണൂരിനെയും ഒക്കെ താരതമ്യപ്പെടുത്തിയ വളരെ പിറകിലായിരുന്നു. പക്ഷെ വടകരയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൂരിനൊക്കെ മുന്നിലെത്തി വടകര. അതിന് കാരണം വെച്ചാല് ആ രാത്രിയിൽ നിന്നിട്ട്, കാരണം അവര് 6 മണിക്ക് മുമ്പ് ഇതിൽ കയറി ടോക്കൺ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മണിക്കൂർ നിന്നാൽ പ്രശ്നം വെയിലില്ലല്ലോ. അവിടെ വാശിയുണ്ട്. അവിടെ 2 വിഭാഗത്തിന്റെയും വാശി നമ്മൾ കൃത്യമായി കണ്ടതാണ്. മറ്റൊരു അങ്ങനെ വാശിയൊന്നുമില്ല. ഇപ്പൊ ആ ചെയ്യണം ചെയ്യാം ചെയ്യണം ചെയ്യേണ്ടതുള്ള കോഴിക്കോടും അങ്ങനെ വളരെ അവസാന മണിക്കൂറുകൾ മാത്രമാണ് പ്രചരണം പോലും കോഴിക്കോട് ഒന്നുമാണെങ്കിൽ ചൂട് പിടിച്ചതെന്നൊക്കെ പറയാം. ശക്തമായ പ്രചരണം പോലും കാരണം ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ചൂടാണ് അതിനേക്കാളൊക്കെ എത്ര സമയം കൂടുതൽ കിട്ടുന്നത്. തെരഞ്ഞെടുപ്പ് എപ്പോഴും വാശിയോട് കൂടിയിട്ട് ഇങ്ങനെ വളരെ മത്സരത്തിൽ പോകണമെങ്കിൽ
നിങ്ങൾക്ക് ഒന്ന് രണ്ട് റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ സമയം കിട്ടാത്ത പോയിട്ടില്ല. പോയത് എവിടെ ഞാൻ മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ളത് പറയുന്ന സ്ഥാനാർത്ഥികള് പറഞ്ഞ സ്ഥാനാർത്ഥികളെ എനിക്കറിയാം. എത്രയോ തവണ അവിടെ പോകുന്നു, എന്ത് കാര്യം. ആളുകൾ പുറത്തിറങ്ങില്ല, ചൂടുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങി. ഇവർക്കാണെങ്കിൽ ഒരു വിധത്തില ഈ ശീതീകരിച്ചതിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ പോയാൽ വോട്ട് കുറയുന്നു ഉറപ്പാണ്. അപ്പൊ വേർത്തൊഴി ഒഴിച്ചങ്ങനെ പോകണം, അത് പകൽ സമയത്തൊക്കെ പോകണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മള് കോഴിക്കോടിന്റെ കാര്യങ്ങളാണ് ഇത്രയും നേരം ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ കാര്യം വന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള അത് വലിയ കോൺഫിഡൻസാണ്. അത് പറയുന്നത് 2020 തന്നെയാണ്. എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത് നമ്മൾ കണ്ടു. ബി ജെ പിയും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാമൂന്നാം സീറ്റുകൾ. എന്താണ് കേരള സാധ്യത? 2019 അന്ന് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2020 പറഞ്ഞു. 2020 ഉണ്ടാകുന്ന അദ്ദേഹത്തിന് വിശ്വാസം കാരണമുണ്ടായിരുന്നു. മുല്ലപ്പള്ളി നയിക്കുന്ന പാർട്ടി ആയതുകൊണ്ടെന്നുള്ള എനിക്കല്ല, ഞാൻ കെ പി സി പ്രസിഡന്റ് ആകുമ്പോൾ നേടി എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ വരവായിരുന്നു നമ്മൾ കണ്ടതാണ്. വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് പിന്നെ ശബരിമല പ്രശ്നം വലിയ ബ്ലണ്ടറാണ് എൽ ഡി എഫിന് പറഞ്ഞത്. 2020 സാധ്യതയുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആരിട്ടു ആലപ്പുഴയിൽ ജയിച്ചു. അതിന് കാരണം കോൺഗ്രസിൻ്റെയാണ്. കോൺഗ്രസ്സുകാർ കാര്യം വാരിയിട്ടാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റത് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2020 അന്ന് സാധ്യത. ഒരിക്കൽ പോലും ഇപ്പം ഇനിയും വോട്ടെണ്ണാൻ കുറെ ദിവസമുണ്ട്. ഒരു മാസത്തിലേറെ കിടക്കുന്നു. ഞാനിപ്പോ പറയാം, 2019 സംഭവിച്ച 2020 പോട്ടെ, സംഭവിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ച് 2020 പോട്ടെ, 2019 സംഭവിച്ച 19 ഇനി അതിന് കേരള കോൺഗ്രസ് ഇപ്പുറം വന്നപ്പോൾ ഒന്ന് കുറച്ചിട്ടുള്ള 18 സംഭവിക്കില്ല. എൽ ഡി എഫിന് ഞാൻ കാണുന്നു, ഞാൻ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഒരു തരത്തിലുള്ള വെയിറ്റേജും കൊടുക്കാതെ ഞാൻ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് അങ്ങനെ ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും പ്രത്യേക താല്പര്യങ്ങളൊന്നും ഏത് മുന്നണി ജയിച്ചാലും താല്പര്യം. പക്ഷെ ഞാൻ വിലയിരുത്തിയനുസരിച്ചിട്ട് 6 സീറ്റ് എൽ ഡി എഫിന് ഉണ്ട്. അതിൽ ആദ്യം നേരത്തെ എണ്ണിയിരുന്ന ഒന്ന് വടകരയായിരുന്നു. ആ വടകരയുടെ സാധ്യത ഇപ്പോൾ കുറഞ്ഞു, പകരം കോഴിക്കോടിൻ്റെ അങ്ങനെയുള്ളൊരു 6 സീറ്റ് ഉണ്ടാവും എന്നൊരു സംശയം എനിക്ക് എന്നെ എനിക്ക് സംശയം. അതാണ് പറയുന്നത് ബി ജെ പിയുടെ സാധ്യത ഉണ്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അവർ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന തൃശ്ശൂരാണ്. പിന്നെ തിരുവനന്തപുരത്ത് അവരുടെ കേന്ദ്രമന്ത്രിയാണ് വിശ്വസിക്കുന്നത്, ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രിയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് ബി ജെ പിയുടെ സാധ്യത? ആറ്റിങ്ങൽ ജയിക്കില്ല. തിരുവനന്തപുരത്ത് 2nd സ്ഥാനത്ത് കഴിഞ്ഞാണോ വന്നതാണ്, 1st സ്ഥാനമാകുമായിരുന്നു. അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പി പരാജയപ്പെട്ടത്. നമുക്കറിയാം എൽ ഡി എഫ് വോട്ട് വളരെ ഭീകരമായിട്ട് കുറഞ്ഞു, അതങ്ങനെയാണ് പരാജയപ്പെട്ടത്. തൃശ്ശൂരിൽ 2nd സ്ഥാനമല്ല, 3rd സ്ഥാനത്തായിരുന്നു. സുരേഷ് ഗോപി എന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എനിക്ക് സുരേഷ് ഗോപി കുറെ കൂടി ഗ്ലാമറിൽ അദ്ദേഹം പിന്നെ ശ്രീമാനടൻ സ്ഥാനാർത്ഥിയാവുന്നവർക്ക് ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അതിനേക്കാൾ അപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ ഭാഗത്തൊന്നുമില്ല. അദ്ദേഹം പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് ഒരു സിനിമാ നടന്റെ ഒരു ഭയങ്കരമായിട്ട് മസിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ നാളത്തേക്കാൾ കൂടുതൽ പേടിക്കും തോന്നുന്നു. പക്ഷെ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ കണ്ണു വെച്ച സ്ഥലമാണ് മീശമാധവൻ. മീശ വിരിച്ച പലതവണ വന്നു. അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള സ്ഥലമാണ്. കാരണം അദ്ദേഹം നേരത്തെ ഇവിടെ ഈ തൃശ്ശൂരിന്റെ തുടക്കം എന്ന് പറയുന്നത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പേ അദ്ദേഹം പല രാമക്ഷേത്രങ്ങളിലും പോയി. ഗുരുവായൂരിൽ രാമക്ഷേത്രമല്ല അവിടെ പോയി, അവിടെ തന്നെ തൃപ്രയാറുള്ള രാമക്ഷേത്രത്തിൽ അദ്ദേഹം പോയിട്ട് നിന്നു. അവിടെയൊക്കെ അദ്ദേഹം ഈ ഭക്തി അല്ലെങ്കിൽ ഹിന്ദുത്വം ശക്തമായിട്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമം അടിച്ചേൽപ്പിക്കില്ല, അത് ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. കേരളത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് 2-3 തവണ അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി തന്നെ വന്നു. അതുണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്ട്. അപ്പോൾ അതിനെ മറികടക്കുന്ന രൂപത്തിലുള്ള ഒരു ക്രോസ് വോട്ടിംഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ള അനുസരിച്ച് തുല്യ ശക്തികളായിട്ട് പോരാടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ കൂടി ഒരേപോലെ രാഷ്ട്രീയ വോട്ടുകളാണെങ്കിൽ ഇത്തവണ സുനിൽകുമാർ ജയിക്കുന്നുള്ള സംശയമുണ്ട്. മുല്ലയറിനുള്ളതിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ ആ മുല്ലയറിനൊരു വലിയ പ്രശ്നം, മുല്ലയറിന്റെ പെങ്ങള് പത്മജ പുറത്തു പോയി. അവിടെ തന്നെ പത്മജയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പല ആളുകളെയും ഒരു പാഠം പഠിപ്പിക്കുന്നുള്ള രീതിയിൽ പത്മജയും പത്മജയോടൊപ്പം
നിൽക്കുന്ന കുറെ ആളുകൾ എനിക്ക് തൃശ്ശൂരില് അവിടെ ഉള്ള ഗ്രൂപ്പ് കൃത്യമായിട്ട് അറിയാം, നമ്മളെ ആളുകളുണ്ട്. അതുകൊണ്ട് മുരളിക്ക് സാധ്യത കുറവായിരുന്നു. പക്ഷെ ഇതൊരു ഈ ഒരു ബി ജെ പി ജയിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ, അവിടെ പിന്നെ നോട്ടം ഉണ്ടാവില്ല. പാർലമെന്റിൽ എന്ത് പറഞ്ഞു എന്നുള്ള വികസനമല്ല പ്രശ്നം പറയുന്ന ആ മനോഭാവം ഉണ്ട്. അത് സമുദായത്തിന് ദോഷമുണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല എന്ന രീതിയിൽ വരുമ്പോൾ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ തുല്യമായിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെയും അതുകൊണ്ട് അധികം ജയിച്ചു. പക്ഷെ ഞാൻ കണക്കാക്കുന്നത് സുരേഷ് ഗോപി ജയിക്കില്ല. ക്ലോസ് വോട്ടിംഗ് യു ഡി എഫിനും എൽ ഡി എഫിനും അനുകൂലമായിട്ട് പോകുക എന്നുള്ളത് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അത് രണ്ട് സാധ്യതയും ഉണ്ടെന്നാണ് എനിക്ക് അതാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എല്ലാ യോഗങ്ങളിലും സി എ വലിയൊരു വിഷയമാക്കിയിട്ടുള്ളതാണ്. സി എ ഒക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതെ, ഇത്രമാത്രമുണ്ട് സി എ. നമ്മള് ഇലക്ഷൻ ഒന്നും വേണം, വെറുതെ എനിക്ക് എന്നെ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന കുറെ മുസ്ലിംകളായിട്ടുള്ള ആളുകൾ, വലിയ തസ്തികളിൽ ഇരിക്കുന്ന ആളുകൾ, ഡോക്ടർമാർ, എൻജിനീയർമാർ, സാധാരണക്കാരുടെ ആശങ്കകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് സ്ഥിതി എന്ന് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിലൊക്കെ എന്തെങ്കിലും ആശങ്കയൊക്കെ ഉണ്ട്. കേരളത്തിലെ കാര്യം മാത്രമല്ല ഇന്ത്യയുടെ കാര്യമാണ് അവർ വെക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത് ഞാൻ പറയുന്നുണ്ട്, സി എ എ വരുന്നു, കോമൺ സിവിൽ കോഡ് വരുന്നു, പല പല കാര്യങ്ങളും. പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേ നേരത്തെ പ്രസംഗങ്ങളൊക്കെ ആണെങ്കിലും മുസ്ലിം വിരുദ്ധന ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള പ്രസംഗങ്ങൾ കുറേ ദിവസങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം തൊട്ട പിന്നാലെ നദ്ദ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ അതൊക്കെ ഇവിടെ അവിടെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറിയേക്കാം. പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം, ഇവിടെ ആശങ്കയുണ്ട്. ആ പ്രചരണങ്ങളൊക്കെ അതൊക്കെയാണ്, അത് മുതലെടുക്കാനാണ് മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിലും സി എ എയെ കുറിച്ച് പറയുന്നത്. ഇരുപത്തൊന്നിന് ഇതേപോലെയായിരുന്നു സി എ പ്രശ്നത്തിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കുക എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ളത് എൽ ഡി എഫ് ആണെന്നുള്ള ഒരു തോന്നൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അന്ന് വിജയിച്ചുള്ളതായി നമുക്ക് അറിയാലോ. അത്ഭുതം ഞാൻ പ്രതീക്ഷിച്ചില്ല, ഭരണ തുടർച്ച പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇ കെ വിഭാഗം ഞാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് എട്ട് നേരത്തെ കിട്ടിയതിനേക്കാൾ 8 seats 100 seats ഉറപ്പാക്കുന്ന രീതിയിലേക്കായിരുന്നു. അവരെ പറഞ്ഞൊരു മുദ്രം ബാബു ജയിച്ച മണ്ഡലം സ്വരാജ് പരാജയപ്പെട്ട അതൊക്കെ അതുകൂടിയൊക്കെ അവരൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കൂടി ചേർന്ന് സെഞ്ചുറിയാണ്. അതിന്റെ കാരണം സി എ പ്രശ്നമാണ്. അത് പരമാവധി മുതലെടുക്കാൻ ഇത്തവണ എൽ ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട്. നമ്മള് കേരളത്തിന്റെ കാര്യം ഏകദേശം പറയും. നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോ 400+ ആണ് പ്രധാനമന്ത്രി പറയുന്നത് ഇത്തവണ ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചത്. എന്താണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്? ഇന്ത്യ മുന്നണി വേണമെങ്കിൽ ഇപ്പോ കുറച്ചുകൂടി ഒക്കെ ടൈപ്പ് മുന്നോട്ട് പോകണ്ടെന്നൊക്കെ പറയാം. എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ? രാജ്യം ആര് ഒഴിക്കുന്നു? എന്താണ് നമ്മുടെ പ്രതീക്ഷ? ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് സംശയം എപ്പോഴും പണ്ടേ പറയാം, അല്ലെങ്കിൽ ഞാനൊക്കെ രാഷ്ട്രീയത്തിന്റെ ഈ കാര്യം പറഞ്ഞു അധികാരത്തിൽ വന്നാൽ 5 വർഷം 5 പ്രധാനമന്ത്രി വരെ അതുപോലും അതുപോലും യാഥാർത്ഥ്യമാവാനുള്ള സാധ്യത കുറവാണ്, അല്ല കൂടുതലാണ്. 80 സീറ്റുള്ള യു പി ആര് ജയിക്കുന്നു അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് പണ്ടേ വിളിച്ചു. കഴിഞ്ഞ തവണ 2019 യു പിയിൽ കോൺഗ്രസിന് എപ്പോഴും ഭൂരിപക്ഷം നേടുന്ന കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് അമേഠി പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിലാണ് കുറച്ചുകൂടി ഒരു ഗഡ്ബന്ധൻ എന്ന് പറയാവുന്ന രൂപത്തിൽ പറയാറുണ്ട്. അതിന് കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ കൂടുതൽ ശരത് പവാറും, അപ്പൊ ശരത് പവാറിന് ഒരു വാശിയുണ്ട്, പിന്നെ ശിവസേനയ്ക്ക് വലിയ വാശിയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ബംഗാളില് മത്സരം ബി ജെ പി എപ്പോഴാ പുറത്തറിയുന്നതനുസരിച്ച് ബി ജെ പിക്കും തൃണമൂൽ കോൺഗ്രസിനും ഏതാണ്ട് തുല്യമായിട്ടുള്ള അവിടെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും വോട്ടുകൾ കൂടി ഇപ്പം കൊടുക്കേണ്ടതായിരുന്നു. ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് സീറ്റ് കൊടുത്തിട്ട് പരിഗണിക്കുക, അത് നടന്നില്ല. അപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞ ഈ ഇന്ത്യ മുന്നണി കുറെ കൂടി ശക്തമായെന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. വേറെ എവിടെയുള്ളു?
ആകെ കഴിഞ്ഞ തവണ കിട്ടിയ തെലുങ്കാനയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഡൽഹിയിലൊക്കെ വലിയ പ്രശ്നമാണ്, ഡൽഹിയിൽ രാജിവെച്ച പ്രശ്നമുണ്ട്. ഒരുവിധം പഞ്ചാബില് ആം ആദ്മി കോൺഗ്രസ് മത്സരിക്കുകയാണ്. അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ വേറെ മധ്യപ്രദേശില് ബി ജെ പി നല്ല ശക്തമായിട്ട് നീങ്ങുന്നുണ്ട്. അവിടെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചാഞ്ചാട്ടം നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ വർഗീയതയും പിന്നെ ഈ രാമക്ഷേത്രവും കൂടി കൊണ്ടുവരുന്നത്. അപ്പൊ ആ മുസ്ലിം വിരുദ്ധത ഈ പറയുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, യു പി തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് നിങ്ങളെ ദാരി ദാരി അഴിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിനറി സംഭവിക്കാൻ പോകുന്ന കാര്യമില്ല. അപ്പൊ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമാണ്. നരേന്ദ്രമോദി പറഞ്ഞ 400-ലേറെ ഒരു പക്ഷെ ഇതായിരിക്കും. പക്ഷെ ഇന്ത്യ മുന്നണി ഇത്തവണ ഇന്ത്യ ഭരിക്കുന്നുള്ള വിശ്വാസം നമ്മൾ പറയല്ലോ. ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാല് കുഴപ്പമില്ല, അങ്ങനെ തുടർച്ചയായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും പിന്നെ നരേന്ദ്രമോദിയുടെ ഈ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുള്ളതാണ് ഞങ്ങൾ ദേശീയ വ്യക്തിപരമായ വിയോജിപ്പുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നിലപാടുകളുള്ളത്. കാരണം ഇന്ത്യയുടെ മതേതരത്വത്തിന് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന നിലപാടുകൾ. പക്ഷെ എന്തുണ്ടായിരിക്കും 400% പറയുന്ന ഒരു കോൺഫിഡൻസ്, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ മിക്കവാറും സീറ്റുകൾ മിച്ചക്കിടവിൽ തന്നെയാണ് തോന്നിയത്. രാജസ്ഥാന സംബന്ധിച്ചോളം മുഴുവൻ സീറ്റുകളും, യു പിയിലാണെങ്കിലും ഭൂരിഭാഗം സീറ്റുകളും ബി ജെ പിടയിലാണ്, അതുപോലെ മധ്യപ്രദേശിലാണെങ്കിലും മിക്കവാറും സീറ്റുകളൊക്കെ കിട്ടാവുന്നതിന്റെയൊക്കെ പരമാവധി കഴിഞ്ഞോണം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇനി സാധ്യതയുള്ളത് സൗത്തിലാണ്. എന്തൊക്കെയാണ് സൗത്തിൽ എന്തെങ്കിലും സാധ്യതകളാണ്? 2021 2023 ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതിയോ ചേർന്നത്. 2025 ഞാൻ അത്ഭുതപ്പെട്ട അവർക്ക് തീരുമാനങ്ങളൊന്നും. കേരളം ഉൾപ്പെടെയുള്ള 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി പിടിമുറുക്കണം, പരമാവധി കേന്ദ്രീകരിക്കണം. അത് പ്രഖ്യാപനം നടത്തിയത് നരേന്ദ്രമോദിയെ. അവന് സ്വാഭാവികമായിട്ടൊരു പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് ഒരു സാധ്യതയില്ല എന്ന് വിചാരിച്ചിരുന്നു. കർണാടകയാണ് അവർക്ക് കിട്ടാവുന്ന ബി ജെ പി നേട്ടം ഇത്തവണ കണ്ടവാൻ സീറ്റ് നേടുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 2023 ഇത് ആവർത്തിച്ചു. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി കേരളത്തിലാണ് അദ്ദേഹം പിടിമുറുക്കുന്നത്. എന്ന് വെച്ചാല് വോട്ട് ഒന്നിളകിയാൽ നേരത്തെ 5000 വോട്ട്, 3000 വോട്ട്, 4000 വോട്ട് പരമാവധി 4% മുതൽ 9% വരെയാണ് അവർക്ക് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ ബി ജെ പി. അത് തന്നെ കുറെ വിൽപ്പനയുടെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വടകര വേപ്പൂര് പോലീസ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2019 കേന്ദ്ര നേതൃത്വം അങ്ങനെ താല്പര്യം കാണിക്കാതെ പ്രതീക്ഷയൊന്നും വെക്കാതെ പോലും രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് വന്നു. പത്തനംതിട്ടയില് 2nd സ്ഥാനത്തിന് തുല്യമായ ഒരിതിലേക്ക് വർദ്ധിപ്പിക്കാൻ പറ്റി. തൃശ്ശൂരിൽ സംഭവിച്ചു, പാലക്കാട് സംഭവിച്ചു, പല സ്ഥലങ്ങളിലും വോട്ട് നന്നായിട്ട് അവർക്ക് കൂട്ടാൻ പറ്റി. ഇത് വലിയ വലിയൊരു സൂചകമാണ്. ഇത് ഇത് ഇതൊന്നും ചെറുങ്ങനെ നീങ്ങി തുടങ്ങുന്ന നീങ്ങുന്ന തോണി നീങ്ങാനാണ് ശക്തി കൊടുക്കുന്നത്. നീങ്ങി തുടങ്ങിയ തോണി കുറച്ചും കൂടി ചെറുതായി വലുതായിട്ടില്ലെങ്കിൽ പോലും ചെറിയൊരു തള്ളു കൊടുത്താൽ അത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്ന് പറയാം. നമുക്ക് രാമക്ഷേത്ര പ്രശ്നമുണ്ട്, മുസ്ലിം വിരുദ്ധത പ്രശ്നമുണ്ട്, ക്രിസ്ത്യാനികളെ ഒപ്പം കൂട്ടിയ പ്രശ്നമുണ്ട്, അതൊരു മണിപ്പൂരും മറ്റു പ്രശ്നം പറഞ്ഞാൽ അവിടെ തള്ളു. പക്ഷെ എന്നാൽ പോലും നമ്മൾ നോക്കുള്ളൂ, മിക്ക ക്രിസ്ത്യൻ സഭകളും 2024 തന്നെ തുടക്കത്തിൽ പ്രധാനമന്ത്രിയെ കാണുന്നവിടുന്ന് മെത്രാന്മാരെല്ലാവരും കൂടി പോയി ഒരുവിധ എല്ലാ സഭയുടെ ആളുകളും ഒരാൾക്ക് എത്താൻ പറ്റില്ല, കുറച്ച് നേരം വൈകി. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പോലും പ്രത്യേകമായിട്ട് പോയി കണ്ടു ഇവിടേക്ക് ആളുകൾ വരുന്നു. സന്ദർഭങ്ങൾ പലതും പ്രയോഗിക്കും. ഇപ്പൊ ജാവദേക്കറെ പോലുള്ള ആള് പ്രഭാരിയായിട്ട് വന്നത് വെറുതെ അല്ല, അദ്ദേഹം നല്ല തന്ത്രജ്ഞനാണ്. പാർട്ടിയിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന ആള് അദ്ദേഹത്തിന് പാർട്ടിയിൽ വളരെ സജീവ, അത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രഭാരിയായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പം കേരളത്തിന് അത് വളരെ ശക്തമായ ഒരു ഇത്. അത് നമ്മളൊക്കെ ഇന്ത്യയിൽ നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ പണ്ട് ഹിന്ദു മുന്നണിയും പിന്നെ ഹിന്ദു മഹാസഭയും പിന്നെ അതിനുശേഷം RSS ഒക്കെ രണ്ട് ജനസംഘം ഇതിന്റെ അവരൊക്കെ പിടിമുറുക്കാൻ ശ്രമിച്ചു. പക്ഷെ നെഹ്റുവിന്റെ ഒരു തന്ത്രത്തിലൂടെയാണ് നടക്കാറ്. പക്ഷെ അന്നേ നീ നടത്തിയ നീക്കങ്ങൾ ഓരോരോ പരീക്ഷണം, ആദ്യം പശു
രാഷ്ട്രീയം കൊണ്ട് വന്നു അത് നടന്നില്ല. പിന്നെ ക്ലച്ച് പിടിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലാണ്. അങ്ങനെ അതും കോൺഗ്രസ് കുറെ അനുകൂലമായിട്ട് അവിടെ രാമലല്ല സ്ഥാപിക്കാനുള്ള കമ്മീഷനൊക്കെ കോൺഗ്രസ് ആണ് ഇത് ചെയ്ത്, എന്നിട്ട് പോലും അതിന് നേട്ടമാക്കുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ക്രമേണ പെനിട്രേറ്റ് ചെയ്യുന്നതായി ഉറപ്പാണ്. നമ്മളൊന്നും കാണാത്ത എന്തെങ്കിലും തന്ത്രം നരേന്ദ്രമോദി, അതിന് കൂടെയുള്ള നേതാക്കന്മാരെ സുരേന്ദ്രൻ മുരളീധരൻ നമ്മളെ പറയില്ല, ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രഭാരിയായിട്ടുള്ള അദ്ദേഹത്തൊക്കെ ഉപയോഗിച്ച് ജാവദേക്കർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളം അതേപോലെ കർണാടക ആന്ധ്ര തെലങ്കാന ഇതും തമിഴ്നാട്ടിലെ വലിയ സാധ്യത കുറവാണ്. ഇവിടെയൊക്കെ കുറച്ചുകൂടി സീറ്റ് കിട്ടിയാൽ അവർ പറയും 400 ഇവിടെ ഇരട്ട സംഖ്യ ഒപ്പിക്കുന്നു പറയുന്നതിനൊരു ഒരു പ്രശ്നമുണ്ട്. 400 ആരെങ്കിലും ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് പറയുന്നതിനൊരു അമിതമായ ആത്മവിശ്വാസം അതിനുണ്ടാവുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്കില്ല. ഞാൻ ബി ജെ പി അനുകൂല അല്ലാന്ന് പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാം. ബി ജെ പിയുടെ മുഴുവൻ നിലപാടുകളിൽ എതിർക്കുന്നതാണ്. പക്ഷെ നമ്മൾ യാഥാർത്ഥ്യം അങ്ങനെയാണ്, കാണാൻ കണ്ടില്ല എന്ന് മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പ് വേണ്ട തന്ത്രങ്ങൾ അത് എപ്പോഴും ഈ ചതുരംഗം പോലെയാണ്, ചെസ് കളി പോലെ. അങ്ങനെ കരു നീക്കാൻ എളുപ്പമാണ്, അതുകൊണ്ട് കാര്യമില്ല. ഞാനൊക്കെ ചെസ് കളിച്ചാൽ എപ്പോൾ തോറ്റു എന്ന് ചോദിച്ചാൽ ഈ മറ്റുള്ള ആളുകളുടെ കളിക്കാരുടെ അവർ 3-4 കളി എതിരാളിയുടെ നീക്കം 4 കളി അപ്പുറം കണ്ടിട്ടാണ് ആദ്യത്തെ നീക്കുന്നത്. ആ ഒരു നീക്കം നടത്തുന്ന നേതാക്കന്മാരിൽ ഇന്ന് പണ്ട് നെഹ്റു ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, അതിനുശേഷം നേതാവ് ഇപ്പോ നരേന്ദ്ര മോദിയാണ്, രാഹുൽ ഗാന്ധി അല്ല. രാഹുൽ ഗാന്ധിക്ക് ചെസ് ആ രാഷ്ട്രീയ ചതുരംഗത്തില് അദ്ദേഹം പരാജയപ്പെട്ട നേതാവ് അറിയില്ല. 2019 ഒളിച്ചോടിയതുകൊണ്ട് പിന്നെ അത് തീർന്നു. ഇപ്പൊ ഇനി ഒളിച്ചോടില്ലേന്ന് ആരും ചോദിച്ചാൽ ഇല്ലാന്ന് പറയാൻ പറ്റും. അതാണ് അവസ്ഥ. ഞാൻ ഇന്ത്യ ഭരിക്കുന്നത് ഈ പിന്നെ ഇന്ത്യ മുന്നണിയാവാനുള്ള സാധ്യത വളരെ വിദൂരമായിട്ട് കാണുന്നു. രാഷ്ട്രീയം എന്നത് ചതുരംഗകളി തന്നെയാണ്. ആരാണ് ഇത്തവണ രാജ്യം ഭരിക്കുക എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കാം. നമുക്കപ്പം ഈ ജനസഭയിൽ അതിഥിയായി പങ്കെടുത്തിരുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ സജീവനായിരുന്നു. നന്ദി, നമസ്കാരം.